കുട്ടികളും അമ്മയെന്നല്ലേ ഫസ്റ്റ് വിളിക്കുക, പക്ഷെ മോള് വിളിച്ചത് അച്ഛാ അച്ഛാ എന്നാണ്. എന്റെ ഒരു കുശുമ്പ് ഉണ്ടായിരുന്നു, പാട്ടിലൂടെയെങ്കിലും അത് പറയിക്കാന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരു 18 19 തിരിച്ചു പോകുന്നല്ലേ. അതെ, ഞാനിപ്പോ പ്രൊഫഷണൽ സിംഗറായി, ഇനി എനിക്ക് മത്സരിക്കാനൊന്നും താല്പര്യമില്ല. എന്ത് ഭംഗിയായിട്ടാണോ പാടിയത്, പെർഫെക്ഷൻ. ശരിക്കും പറഞ്ഞ വീണ്ടും പറയണ, അനുവിനെ കണ്ടു പഠിക്കണം. സംഗീത സാമ്രാജ്യത്തിലെ തമാശകളുടെ പെരുമ്പറ ഇത് ഈസ്റ്റേൺ സൂപ്പർഫോർ ജൂനിയേഴ്സ് ആൻഡ് സീനിയേഴ്സ് പവേർഡ് ബൈ mfomari.com. നമ്മുടെ കിടിലം പ്രോഗ്രാമിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട റിമു, വിധു അണ്ണൻ, സിത്തുമണി ആൻഡ് ജോ ബേബി. അന്ന് വന്ന് ബഹുമാനമൊക്കെ കുറഞ്ഞു തുടങ്ങിയവന്. നാലെണ്ണം വലിഞ്ഞു കയറിയ നാലെണ്ണം അവസാനമൊക്കെ ആവുമ്പോ അങ്ങനെ ആവും. ജോ ബേബീസ് കുട്ടി ജഗ്ജില്ലി സാന്നിധ്യ ഇൻ അമ്മയുടെ സ്വന്തം റൗണ്ടിൽ അമ്മയോടൊപ്പം. സാന്നിധ്യ കുട്ടിക്കും അമ്മയ്ക്കും സൂപ്പർ ഫോറിലേക്ക് സ്വാഗതം. ഒരേപോലത്തെ എന്താണ് കളർ കോഡ് ഒക്കെ ആണല്ലോ, ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. മറ്റൊരു സുന്ദരിയായ അമ്മ. നമ്മുടെ അമ്മക്കുട്ടിയുടെ പേര് ചോദിക്കണ്ടേ അല്ലേ? അതെ, രഞ്ജിത. യെസ്. അമ്മ എന്താ ചെയ്യണത്? അമ്മ ഞാൻ ഹൗസ് വൈഫ് ആണ്, വീട്ടിന്റെ അടുത്ത് തന്നെ ചെറിയൊരു ടൈലറിംഗ് ഷോപ്പ് ഉണ്ട്. ആ ശരി. അപ്പൊ സാന്നിധ്യയുടെ ഡ്രസ്സൊക്കെ അമ്മയാണോ? ഇവിടെ അത്യാവശ്യം എന്ന് പറയുന്നവരെല്ലാം പേടിക്കണം. അത്യാവശ്യം പാടൂന്ന് പറഞ്ഞവരൊക്കെ അരിമുരളീരെ പോകണം. മിക്കവാറും കണ്ണൂർ ജില്ല മുഴുവൻ ഡ്രസ് കൊടുക്കുന്ന ആളാണ്. എല്ലാരും പറയും കണ്ണൂർക്കാരാണെങ്കിൽ മറ്റേതാണ് ചെറുങ്ങനെ ചെറുങ്ങനെ. സാന്നിധ്യയുടെ പാട്ടൊക്കെ കേട്ടിട്ട് എല്ലാരും പരിചയമുള്ളവരൊക്കെ എന്ത് പറഞ്ഞു? ഭയങ്കര ഇതാണ് അഭിപ്രായം, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നാട്ടിലെല്ലാം നല്ല സപ്പോർട്ടീവ് ആണ്, മുൻപേ അതെ. ഇപ്പോഴിതും കൂടി ആയപ്പോ ഭയങ്കര സപ്പോർട്ടീവ് ആണ് എല്ലാരും. കൊച്ചു കടയുടെ പേരെന്താ? പേരൊന്നും ഇട്ടിട്ടില്ല. ആൾക്കാർ അന്വേഷിച്ചു വരാറുണ്ട്. ഇവിടെ കൂടെ സാന്നിധ്യയുടെ കോസ്റ്റ്യൂംസ് ഞാനാണ് പ്രൊവൈഡ് ചെയ്യുന്ന പറഞ്ഞ പിന്നെ അതും കൂടെ പബ്ലിസിറ്റി ആയില്ലേ. കൊച്ചു കട ആയതുകൊണ്ട് നമുക്ക് ഞാനൊരു പേര് സജസ്റ്റ് ചെയ്യട്ടെ. ചിന്നക്കട, കൊല്ലത്തൊരു സ്ഥലം. സാന്നിധ്യക്കുട്ടിക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന പാട്ട് ഏതായിരുന്ന അമ്മയുടെ സ്വന്തം റൗണ്ടിൽ? ഭാസ്കർ ദി റാസ്കൽ എന്ന സിനിമയിലെ ഭാസ്കർ ദി റാസ്കൽ. അടിപൊളി. അതിലെ ഐ ലവ് യു, ഐ ലവ് യു മമ്മി. കാരണമുണ്ടോ സെലക്ട് ചെയ്യാൻ? കുഞ്ചു, കുഞ്ചു എന്നാ വിളിക്കല് വീട്ടിന്ന്. കുഞ്ചു ചെറുതു മുതലേ ഒരു അച്ഛന്റെ മോളാണ്. അച്ഛന്റെ മോളാണ്. എല്ലാ കുട്ടികളും അമ്മയെന്നല്ലേ ഫസ്റ്റ് വിളിക്കുക, പക്ഷെ മോള് വിളിച്ചത് അച്ഛ അച്ഛ എന്നാണ്. എന്റെ ഒരു കുശുമ്പ് ഉണ്ടായിരുന്നു, പാട്ടിലൂടെ അത് പറയിക്കാതെ, പാട്ടിലൂടെയെങ്കിലും അത് പറയിക്കാന്നുള്ളതാണ് ഇത് സാധിച്ചത്. അപ്പൊ വീട്ടിൽ 24 മണിക്കൂറും ഭജന പോലെ ഇതായിരിക്കുമല്ലോ. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. ആണോ അങ്ങനെയാണോ പഠിക്കാറുണ്ടോ? കുഞ്ചു ശരിക്കും അച്ഛൻ കുട്ടിയാണോ? ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്, ഇടക്കിടക്ക് കേട്ടോണ്ടിരിക്കും. ശരിക്കും അച്ഛൻ മോളാണോ അമ്മ മോളാണോ? ശരിക്കും രണ്ടു മോളാണ് കുറച്ചുകൂടി ഇഷ്ടം അച്ഛന്റെ അടുത്താണ് കൂടുതൽ കംഫർട്ടബിൾ. ഞാനില്ലെങ്കിലും ഒക്കെയാണ്, അച്ഛനില്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിലെല്ലാം വരുന്ന സമയത്ത് അച്ഛനില്ലെങ്കിലും ഭയങ്കര എല്ലായിടത്തും അച്ഛനാ കൊണ്ടോലി. ഞാൻ മിക്കവാറും ഉണ്ടാവില്ല. രണ്ടുപേരിലും കലയുണ്ട്.
അച്ഛൻ ഒരു ഡ്രോയിങ് മാഷും കാര്യങ്ങളും കലയല്ലേ അല്ലേ, രണ്ടുപേരിലും ഉണ്ട് ആ കലയുടെ ഒരു ചെറിയ ലാഞ്ചന. അപ്പൊ പിന്നെ മക്കളിൽ വരാതിരിക്കുമോ? അടിപൊളി. എനിക്ക് അറിയാവുന്ന ഒരു കൊച്ചുണ്ട്, അപ്പൊ ആ കൊച്ചോട് എപ്പോഴും എല്ലാരും ചോദിക്കും, പിള്ളേരോട് എപ്പോഴും ചോദിക്കും അച്ഛൻ അച്ഛനെയാണോ ഇഷ്ടം, അച്ഛൻ മോളാണോ അമ്മ മോളാണോ. അപ്പൊ ആ കൊച്ചിന് ആരെയും വെറുപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി അത് എപ്പോഴും എല്ലാരോടും പറഞ്ഞ മറുപടിയാണ്. എന്നോട് ചോദിക്കും ആരെ ഇഷ്ടമാന്ന് ചോദിക്കും, അച്ഛനെയാണോ ഇഷ്ടം അമ്മയാണോ, അച്ഛൻ മോളാണോ അമ്മ മോളാണോ, റിമു അച്ഛൻ മോളാണോ അമ്മ മോളാണോ. ഞാൻ ലുല്ലു മോള്. ഞാൻ കേട്ട റിമി മോള്, അവൻ കേട്ടതും കൂടെ പറയണം. ക്യാപ്റ്റൻ ഐ ലവ് യു മമ്മി ആയിട്ട് നമ്മുടെ സാന്നിധ്യക്കുട്ടി ഇറങ്ങുകയാണ്. ആ സാന്നിധ്യം തകർക്കും എന്നുള്ളത് ഇവിടെ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മള് മാച്ചിങ്ങില് വന്നത് അതുകൊണ്ടാ. എനിക്ക് സംശയം തോന്നിയേക്കുന്നത്, മോൾ എപ്പോഴും ഇങ്ങനെ നോക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് അത് അങ്ങനെയാണ്. അപ്പൊ അത് കൊച്ചിലോട്ട് ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ഇവിടെ ഇരിക്കുമ്പോ ഇങ്ങനെയാ ശ്രദ്ധിക്കുന്നത്. എനിക്ക് കുറച്ചുണ്ട്. അമ്മ ടി വി എല്ലാം നോക്കുമ്പോ ഇങ്ങനെ നോക്കുന്നു, ഞാൻ അത് കണ്ടു കണ്ടു പഠിച്ചു. അപ്പൊ സാന്നിധ്യ കുട്ടി, ഓൾ ദി ബെസ്റ്റ്. ഐ ലവ് യു മമ്മി. അങ്ങോട്ട് പോളിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ീലും
ഈ പെർഫോമൻസ് കഴിയുമ്പോഴേ മോളെ എല്ലാ പ്രേക്ഷകരും പറയുന്ന ഒരു സംഭവമുണ്ട്, അല്ലേ? അവർക്ക് എല്ലാ സാന്നിധ്യം കൂടി ഇഷ്ടപ്പെടുവെന്ന്. അല്ലേ ജഡ്ജസ്? കമന്റ്സ് ചോദിച്ചോ, റിമൂവിന് എടുത്ത് പറയാം, കമന്റ്സ് പറയാൻ പറയൂ. എല്ലാരും കൂടെ പറയാം അല്ലെ, എല്ലാരും കൂടെ പറയാം. നല്ല രസമായിട്ട് പാടി, നല്ല മോക്ക് പറ്റിയ പാട്ട്, നല്ല അമ്മ വാശിക്ക് കൊടുത്താണെങ്കിൽ ഇനി അമ്മയ്ക്ക് ഒരു കംപ്ലൈന്റ് പറയാൻ പറ്റില്ല. അത്ര ആശ അമ്മയെ നോക്കി ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട്. നല്ല പാട്ട് ചക്രേ, നല്ല സോങ് സെലക്ഷൻ, നല്ല സിമ്പിൾ ക്യൂട്ട് ഒരു സോങ്. ഇതുപോലൊരു മോളാണ് പാടിയേക്കുന്നത്, ദീപക് ദേവിന്റെ മോളാണ് പാടിയേക്കുന്നത്. ശ്വേതി അല്ലേ? രസായി പാടി കേട്ടാ. സിത്തുമണി മുള്ളുട്ടിയെ സ്ഥലമായിട്ട് പാടി, നല്ലൊരു ചക്കര പാട്ട്. ഈ പാട്ട് ഇറങ്ങിയ സമയത്തൊക്കെ കുട്ടികൾ ഇത് തന്നെ വെക്കാൻ പറയായിരുന്നു. എത്ര എനിക്ക് തോന്നുന്നത് മലയാളത്തിന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എത്രയോ മില്യൺ വ്യൂസ് വന്നിട്ടുള്ള പാട്ട്, അങ്ങനെ അങ്ങനത്തെ ഒരു റെക്കോർഡൊക്കെ ഉള്ള സോങ് ആണ്. അപ്പൊ അത് ഇത് എപ്പോ ചോദിച്ചാലും ഇപ്പൊ സായു ആണെങ്കിലൊക്കെ പറ്റ കുഞ്ഞാണ്, അങ്ങനെ ഇതിങ്ങനെ ഈ പാട്ട് വെച്ചോ. വിഷ്വല് കാണാനും കോമ്പിനേഷൻ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള വിശ്വാസം. അവള് തന്നെയുള്ള വിശ്വാസം സിനിമയിലും ഇവര് തമ്മിൽ പേരല്ലേ വന്നത്. അപ്പൊ നല്ല പാട്ട്, നല്ല സോങ് സെലക്ഷൻ, മോൾക്ക് പാടാൻ പറ്റുന്ന ഒരു നല്ല പാട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത റൗണ്ട് ഒക്കെ ആകുമ്പോഴേക്കും കൂടുതൽ ഭംഗിയായിട്ട് പാടണം അല്ലേ? കൂടുതൽ ശ്രദ്ധിച്ച് കൂടുതൽ സംഗതിയൊക്കെ വൃത്തിയാക്കി കൂടുതൽ അടിപൊളിയായിട്ട് പാടണം. ഇതിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പൊ അത് നോക്കുമ്പോ നന്നായിട്ട് പാടി. ഈ പാട്ടിനെ പോലെ നിങ്ങൾ വീട്ടിൽ കളിക്കാറുണ്ടോ? ഇങ്ങനെ അല്ലേ പറഞ്ഞ അച്ഛന്റെ ആളാ. അല്ല, ഈ പാട്ട് വന്നപ്പോ പ്രാക്ടീസിന്റെ ഇടയിൽ അമ്മയും മോളും തമ്മിലുള്ള ഒരു ചെറിയ സോങ് സീക്വൻസ് വീട്ടിലുണ്ടായിരുന്നോ? മോള് കാര്യമായിട്ട് എക്സ്പ്രഷൻ വാരി വിതറോ, എല്ലാ ഐ ലവ് യു മമ്മിക്ക് അവിടെ അമ്മ പ്രതിമ പോലെ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ. അനങ്ങളില്ല വിതുണ്ട ചക്കര കലക്കി. നല്ല നന്നായിട്ട് പാടിയടാ, നന്നായിട്ട് പാടിയടാ. പറഞ്ഞ പോലെയാണ്, ഒരു ഒറ്റ ട്യൂണാണ് പാട്ട് മൊത്തം. ഇങ്ങനെ ഫസ്റ്റ് ട്യൂൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഒരു കുഞ്ഞി നല്ല സിമ്പിൾ ക്യൂട്ട് ഒരു സോങ്, അത് നല്ല ക്യൂട്ടായിട്ട് തന്നെ അവതരിപ്പിച്ചു. ആടിപ്പൊളേ. ഇനി നമുക്ക് അമ്മയോട് ചോദിക്കണം. ഇഷ്ടമുണ്ട്? ആ ശരി, സോറി സോറി സോറി. ക്യാപ്റ്റൻ ബേബി ജോ, ക്യാപ്റ്റനൊരു അവസരം. എന്റെ അടുത്ത പുസ്തകം ക്യാപ്റ്റനൊരു അവസരം. അത് ഞാനാണ്, ഞാൻ എഴുതുന്ന ബുക്ക്. ക്യാപ്റ്റനൊരു അവസരം. ഞാനും ഇനി എഴുത്തു. സകലരും സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും ആവുക. എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് ഒരു ബുക്കിന് പ്രചോദനം കിട്ടി കേട്ടോ, അത് പറയട്ടെ? വേണ്ട പറയാം. നല്ല നല്ല കണ്ടന്റ്. കഴിഞ്ഞ പ്രഷർ വായനക്കാർക്ക് വേണ്ടി, കഴിഞ്ഞ ഫാമിലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എനിക്ക് കിട്ടിയതാണ്, കൊച്ചു നോവലാണ്, ഇനിയും വരുമോ വാവാച്ചി. ഇനിയും വരുമോ വാവാച്ചി. പിന്നെ തലക്കിട്ട് വരും വായനക്കാരുടെ. തലക്കെട്ട് വരും, പിന്നെ ആൾക്കാർ ഇങ്ങോട്ട് തലക്കെട്ട് തരും. നമുക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാണ്, തലക്കെട്ടുകളുടെ തലൈവി റിമോ. സാന്നിധ്യം ഇടുക്കിയല്ലേ, നല്ല എന്താ പറയാ, കോൺഫിഡന്റ് ആയിട്ട് പാടിയില്ലേ, ഒരു പ്രശ്നമില്ലാണ്ട് ചിരിച്ച് നല്ല ആസ്വദിച്ച് അമ്മേനെ നോക്കി 100 പ്രാവശ്യം ഐ ലവ് യു പറഞ്ഞ് പാടി, നല്ല രസമായിട്ട് പാടി ട്ടോ. സന്തോഷമായില്ലേ? ഓ സന്തോഷമായി. കുറച്ച് എനർജി ആയിട്ടൊക്കെ പറയാമോ? സന്തോഷമായി, സന്തോഷമായി. വെരി ഗുഡ്. ഇനിയും നമ്മുടെ സാന്നിധ്യ കുട്ടിയുടെ മാർക്കിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പായിട്ട് അമ്മ മാർക്സ് ഗസ്സി പ്ലീസ്. അമ്മയുടെ മാർക്ക് ഗസ്സിയും കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ ജഡ്ജസ് റിയൽ മാർക്സ് തരാൻ പോകുന്നത്. റിമൂസ് 9.25 മാർക്ക് 10 കൊടുത്തിരിക്കുകയാണ് റിമൂസ്. സിത്തുമണി ചക്രെ 9.25. Again, 9.25 from Sithumani and Vidhuvanan. 9.25. അത് തന്നെ മതിയോ എന്നാണ് ചോദിച്ചത്.
ഇതുകൊണ്ടും കൊടുത്തിരിക്കുന്നത് 9.25 ആണ്, വിച്ച് മേക്സ് എ ടോട്ടൽ ഓഫ് 27.75 ഔട്ട് ഓഫ് 30. ഇനി ആണ് നമ്മുടെ സ്റ്റൈലിഷ് അമ്മ, അത് കാണിക്കാൻ പോകുന്ന അമ്മ പ്ലീസ്. രഞ്ജിത അമ്മ ഒന്നും കാണാൻ വയ്യല്ലോ. ഇനി നമ്മുടെ സ്റ്റൈലിഷ് അമ്മയെ നമുക്ക് വേദിയിലേക്ക് വിളിച്ചാലോ സാന്നിധ്യ? അമ്മയെ വിളിച്ചോ, മോള് തന്നെ വിളിച്ചോ. സാന്നിധ്യയെ സപ്പോർട്ട് ചെയ്യാൻ വന്ന നമ്മുടെ അമ്മ രഞ്ജിതാമ്മയ്ക്കും ഉണ്ട് ഒരു ഗിഫ്റ്റ്, MM ഫോം പില്ലോസ് നൽകുന്ന ഒരു കിടിലം സമ്മാനമാണ്. സാന്നിധ്യ കുട്ടിക്ക് ഉണ്ട് ഒരു ഗിഫ്റ്റ്, MM ഫോം പില്ലോസ് നൽകുന്ന ഒരു കിടിലം സമ്മാനമാണ്. ഏഹേ, ഈ സമ്മാനമൊക്കെ തന്നിട്ട് ഒരു കാര്യം കൂടെ ഞാൻ ആവശ്യപ്പെടാൻ പോവുകയാണ്. അതായത് നമ്മൾ പ്രൊഫൈലിൽ കണ്ട ഒരു കാര്യമുണ്ട്, സാന്നിധ്യക്കുട്ടിയും സാന്നിധ്യക്കുട്ടിയുടെ ചേച്ചിയുടെയും, അതായത് സാന്നിധ്യക്കുട്ടി പാടുന്നു, ചേച്ചി ഡാൻസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ഇൻ ഇൻസ്റ്റൻസ് ഓഫ് ജൂനിയേഴ്സ് ആൻഡ് സീനിയേഴ്സ്. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലു ചിലേന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടി വാക്കണി കാണാൻ ശിശുക്ക അടുത്തതായിട്ട് നമ്മുടെ വേദിയിലേക്ക് വരുന്നത് സിത്തുമണി സീനിയർ ജഗജിലി, നമ്മുടെ പ്രിയപ്പെട്ട അനുശ്രീ ഇൻ ക്വാർട്ടർ ഫൈനൽ റൗണ്ട്. ആ
വാർമുകിൽ അങ്ങനെ സെറ്റും മുണ്ടും ഒക്കെ ഉടുത്ത് മുല്ലപ്പൂവും ചൂടി അങ്ങനെ നിക്കിയ ജഡ്ജസ് എങ്ങനെയുണ്ട്? അനുശ്രീയെ കണ്ടപ്പോഴേ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞ. അതായത് ഇതുവരെയൊക്കെ ഇങ്ങനെ കുഞ്ഞുകുട്ടിയായിട്ടൊക്കെ അവളോട് കറങ്ങി തിരിഞ്ഞ് നടന്ന ആള് ഈ സെറ്റും മുണ്ടൊക്കെ കൊടുത്തു വന്നപ്പോ ഇതാരാ ഇതെന്ന് ശരിക്കും ഞെട്ടിപ്പോയി. അടിപൊളിയല്ലേ, ഗ്രേറ്റ്. ഇതുകൊണ്ട് കമന്റ്സ് അങ്ങോട്ട് തുടങ്ങിക്കോ. എന്താ പറയാ, അനുശ്രീയുടെ പാട്ട് കേട്ട് മൂടും പോയി. ക്വാർട്ടർ ഫൈനൽ റൗണ്ട് ആണ്, അങ്ങനെ ഒന്നും പറയല്ല പ്ലീസ്. അല്ല എന്റെ മനസ്സിലുള്ള എനിക്ക് പറയാൻ പറ്റുള്ളൂ, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അനുശ്രീ ഇങ്ങനെ പാടുന്നത്. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നിങ്ങക്ക്, ഒരു അസൂയ. ഫീമെയിൽ സിംഗർ ആണെങ്കിലും ഒരു അസൂയുണ്ട്. ചക്കര കലക്കി ചേട്ടാ, ആടി പോളിയായിട്ട്. ഒന്നാമത്തെ കാര്യം നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയിരിക്കും പാട്ടിൽ, കാരണം ഇത് വളരെ സിമ്പിളാണല്ലോ പാട്ട് പാടാൻ. തീരെ സംഗതി ഇല്ലാത്ത ചിത്രചേച്ചി വളരെ സിമ്പിളായിട്ട് പാടിയിരിക്കുന്നൊരു പാട്ടാണ് നമ്മളിങ്ങനെ. അതായത് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല, ഓരോ ഒരു ഒരു സംഗതി ആസ്വദിച്ച് കഴിയുമ്പോഴേക്കും ബാക്കിൽ അടുത്തത് വരും. ഓരോ ലൈനിലും ഓരോ വാർമുകിലും ചേച്ചി ഓരോ രീതിയിലാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ ഫുൾ ഫോക്കസിലായിരുന്നു നമ്മൾ അനുശ്രീയുടെ പാട്ട് കേട്ടുകൊണ്ടിരുന്നത്. എല്ലാം നല്ല ക്ലീൻ ആയിട്ട് പാടും. പാടാൻ വളരെ ബുദ്ധിമുട്ടുള്ള പാട്ട് അസലായിട്ട് പാടി. പണ്ടു നിന്നെ കണ്ട നാളിൽ
ആയിരുന്നു. അനുശ്രീയൊക്കെ ഒരു ഒരു പ്രൊഫഷണൽ സിംഗറിന്റെ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. ഭയങ്കര ഗ്രോത്ത് ആണ് അതൊക്കെ. എല്ലാ എല്ലാ മക്കളും എല്ലാവരും അതുപോലെ തന്നെ. പക്ഷേ അനുശ്രീയിലെ ഒരു ഒരു ഭയങ്കര ഒരു പ്രൊഫഷണൽ ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റി. അതും ഒറ്റ ടേക്കാണ് നന്നായിട്ട് പഠിക്കുന്ന കുറെ പിള്ളേരുടെ സ്ഥിരം ഡയലോഗാണ്. ഞാനൊന്നും പഠിച്ചില്ല വിഷു, എങ്ങനെയാണോ നമ്മളും അത് വിശ്വസിച്ച് നമ്മളും ഒന്നും പഠിച്ചില്ല എന്ന് പറയും. നമുക്കൊരു സന്തോഷം, അവന് 30-ൽ 29. നീ പഠിക്കാത്തല്ലേ, ഞാൻ പഠിച്ചവരുടെ കാര്യമാണ് പറഞ്ഞത്. അത് 30-ൽ ആണെങ്കിൽ മാർക്ക് അവൻ 29 ആയിരിക്കും. നമ്മളും വിശ്വസിച്ച് അവൻ്റെ അടുത്ത് മനസ്സ് തുറക്കും, അത് നമുക്ക് 9 മാർക്ക്. വെറും 2 കുറവേ ഉള്ളൂ. അത്രേയുള്ളൂ. അതെ, അതിന്റെ കുറവേ ഉള്ളൂ. അപ്പൊ അനുശ്രീ കലക്കി മക്കളെ, അടിപൊളി, ഒന്നും പറയാനില്ല. തിളങ്ങി നിക്കുന്ന മൊത്തം ആ കൊച്ച്, ഇവിടെ ഇത്ര തിളക്കത്തിന്റെ ആവശ്യമില്ലായിരുന്നു മോളെ. നിന്റെ മുഖത്തൊക്കെ ഇങ്ങനെ ഏതോ അവാർഡ് നൈറ്റിനൊക്കെ വന്നോളെ. അതും ഇങ്ങനത്തെ ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ട് ഒരു നാടൻ പാടണം എനിക്ക് തന്നെ തോന്നി. ഇത് ഇത്തിരി ഓവറാണല്ലോ. അത് ഈ പാട്ട് പ്രതീക്ഷയില്ല. അവിടെ ഭയങ്കര എന്ത് തിളങ്ങി വന്നാലും ഇന്ന് ഈ പാട്ടിനോടൊപ്പം ഇവിടെ ഒന്നും കാര്യമില്ല. ഒരു സമയത്തെ ആ മഴ എന്ന് പറഞ്ഞ സിനിമ, ഇതിൽ വേറെ വേറെ പാട്ടുകളൊക്കെ ഉണ്ട്. രവീന്ദ്ര മാഷിന്റെ പാട്ട് വേറൊരു പാട്ട് കൂടെ ഉണ്ട്. ഓയ്യോ, അതും ഭയങ്കര ഇതാതെ മോളെ ഒന്നും പറയല്ലേ. എന്ത് പെർഫെക്ഷൻ ശരിക്കും പറഞ്ഞാൽ വീണ്ടും പറയണം, അനുവിനെ കണ്ടു പഠിക്കണം എന്ന് എനിക്ക് തോന്നുക. അത്ര രസമായിട്ട് ഒരു സംഗതി പോലും ഒരു സ്ഥലത്ത് പോലും സ്ലിപ്പ് ആവുകയോ ബ്രീത്തിങ്ങിന്റെ പ്രോബ്ലോ ഫീലോ, അത് ഭയങ്കര ദൈവാനുഗ്രഹം കേട്ടോ. അതൊക്കെ ഒരു മത്സരത്തിലൊക്കെ പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ അത് ഇത്രയും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നേരെ നടക്കാൻ പോലും പേടിയുള്ള കൊച്ചാ. പക്ഷെ പാടാൻ ദൈവം ആ സമയത്ത് ധൈര്യം തരുന്നില്ലേ, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം കേട്ടോ. ഓക്കെ, താങ്ക് യു റിമു. റിമുവിന്റെ കമന്റ് കേട്ടപ്പോ ക്യാപ്റ്റൻ സന്തോഷം കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യണോന്ന് അറിഞ്ഞോടാ. ബേബി ജോ മോളു, എന്തോ എന്താ ഇത് കൂടെയല്ലേ ഞാൻ പറയാ. എന്നുവെച്ചാലേ, ഞാൻ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ വിധുവിന്റെ അടുത്ത്, അനു ഭയങ്കര പ്രൊഫഷണൽ ലെവലിലേക്ക് വന്നു എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. മോള് ആദ്യമേ നല്ല സിംഗറാണ്. മോളുടെ ഫസ്റ്റ് പെർഫോമൻസ് തന്നെ മോള് വളരെ നന്നായിട്ട് പാടിയിട്ടുള്ള ഒരു സിംഗറാണ്. പക്ഷേ മോൾക്ക് ടെക്നിക്കലി ഭയങ്കര സംഗതികളൊക്കെ നല്ല സുഖമായിട്ട് വരും, അങ്ങനത്തെ ഒരു സിംഗറായിരുന്നു. പക്ഷേ അതിൻ്റെ പുറമെ പാട്ടിൻ്റെ വേറെ കുറേ എലിമെൻറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഫീല്, മോഡുലേഷൻസ്, നമ്മൾ പാട്ടിൻ്റെ ഇപ്പോൾ വരികളുടെ അർത്ഥം അറിഞ്ഞ് പാടുക എന്നൊക്കെ ഉള്ളൊരു സാധനം വരുമ്പോഴാണ് ആ ഒരു സാധനം കംപ്ലീറ്റ് ഒരു ഫുൾ സർക്കിളിൽ എത്തണമെങ്കിൽ അതെല്ലാം നമ്മൾ നമ്മുടെ പാട്ടിൽ വരണം. ഇപ്പോൾ ആ ഒരു ലെവലിൽ എത്തി മോള്. ശരിക്കും ആ ഞാൻ ശ്രദ്ധിക്കുന്നു ഓരോ സാധനങ്ങളും, ആ ചെറിയ ചെറിയ ആക്സൻസും ആ ചേച്ചി കൊടുത്തേക്കണ ആ ചെറിയ മോഡുലേഷൻസൊക്കെ എന്ത് ഭംഗിയായിട്ടാണോ പാടിയത്. അതെ, ഞാനിപ്പോ പ്രൊഫഷണൽ സിംഗർ, ഇനി എനിക്ക് മത്സരിക്കാനൊന്നും താല്പര്യമില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും കണ്ടോ. ലാനു വളരെ വളരെ ലെവൽ ഹെഡഡ് ആയിട്ടുള്ള, വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഒരു ചക്കര കുട്ടിയാണ്. കാര്യങ്ങളൊക്കെ കാര്യങ്ങളുടെ രീതിയിൽ കാണാൻ അറിയുന്ന കുട്ടിയല്ലേ. അഹങ്കാരിയാണെന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോളെ ഇതുപോലെ തന്നെ
പാടി 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 വലിയൊരു ഗായികയായിട്ട് മാറാൻ സാധിക്കട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. പേര് ചരിത്ര ലിപികളിൽ എഴുതി ചേർക്കുമായിരിക്കും അല്ലേ, ഇവരൊക്കെ ഇത്രയും വളർത്തി കൊണ്ടുവന്ന് നമ്മള് സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തേന്. അല്ലെങ്കിൽ വീട്ടിൽ കയറി ഞാൻ വെട്ടും. അന്ന് പിന്നെ അതൊക്കെ പറ്റൂ. ഇതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ സീനിയർ ജഗജിലീസിന്റെ ഇടയിലെ കുട്ടി ജഗജിലിയ ഉള്ളതിലെ കുട്ടിയാ. ഓ ആണ് ഞാൻ കുട്ടിയായി. പെട്ടെന്ന് ഇതേ വിരലൊക്കെ ഇങ്ങനെ പോണം. ഏറ്റവും ചെറുത് അല്ലേ, സീനിയേഴ്സിന്റെ ഇടയിലെ ഏറ്റവും കുട്ടിയാ. ഞാൻ വിചാരിച്ച ശ്രീലക്ഷ്മി ശ്രീ ജാൻവി ഒക്കെ ഒരു ഒരു ഏജ് ആണ്. ചെറിയ ചെറിയ വ്യത്യാസം, അരമാസം രണ്ടു മാസം ഒക്കെ. ഇനി എന്നാടാ നമ്മളൊക്കെ ഒരു 18-ഉം 19-ഉം തിരിച്ചു പോകുന്ന അല്ലേ, മരിച്ചു ജനിച്ച് അപ്പോഴും ആരെങ്കിലും തല്ലിക്കൊന്നുണ്ടെങ്കിൽ 18 വയസ്സാകും. വീണ്ടും എന്റെ ബുക്ക് ഓർമ്മ വരുന്നു. അയ്യോ, ഒരു പ്രൊമോഷൻ കൊടുത്തോട്ടെ കുഞ്ഞായിരുന്നെങ്കിൽ. പക്ഷെ എനിക്ക് അവസാനത്തത് പറയാനാ ഇഷ്ടം. ആക്കരുത് അമ്മാവാ. ആക്കിയതല്ലേ അമ്മാവില്, ആ അമ്മാവൻ ആരാന്നറിയോ, ഇവന്റെ കഥയാ, വിധുവിന്റെ കഥയാ. ആക്കിയതല്ലേ അമ്മാവ്. എന്റെ കുട്ടി നന്നായി പാടിയ കേട്ടല്ലേ, ഒന്നു മുറ്റാടാ കാലക്കി പാടി. ചിരിച്ചോളൂ, പാടാനും ചിരിക്കാനും അല്ലേ നമ്മളിവിടെ ഉള്ളത്. പിന്നെ എന്താ പറയാ, ഇതൊരു ഭയങ്കര സെലക്ഷൻ. ഇത് കോമ്പറ്റീഷനിൽ വേണ്ടിട്ട് ഈ പാട്ട് വന്ന് പാടാന്ന് പറഞ്ഞ അസാമാന്യ ധൈര്യം വേണം. ചിത്ര ചേച്ചി ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടി ഞെക്കി പിച്ചൊരു ഉമ്മ കൊടുക്കായിരുന്നു. ചേച്ചിയെ പോലത്തെ ഒരു പാട്ടുകാരി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ എങ്ങനെ ഉണ്ടാക്കും, ആര് പാടും? സത്യം സത്യം. കാരണം വേറൊരാൾക്കും പറ്റും, നമുക്ക് അങ്ങനെ തോന്നില്ലേ, ചേച്ചിക്ക് വേണ്ടി ഉണ്ടാക്കി അങ്ങനെ ഒരു അത്രയോ ഫീമെയിൽ സോങ്സ്, ഇങ്ങനത്തെ സോളോ സോങ്സ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ കേൾക്കാൻ ഭാഗ്യം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുകാരി തന്നെയാണ്. അപ്പം ചേച്ചിക്ക് 1000 നമസ്കാരം. അങ്ങനെ ചേച്ചി പാടി ഉയർന്നുയർന്ന് വാ ചേച്ചി. അയ്യോ, അപ്പൊ അങ്ങനെ ഇപ്പൊ ചേച്ചി ഇത് കാണുകയാണെങ്കിൽ മോളോട് ഭയങ്കര സ്നേഹം വരും, മനസ്സ് നിറഞ്ഞ അനുഗ്രഹം തരും. അത് കാണാ കാണട്ടെ എന്നാ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കണേ. അത് എത്തിക്കാൻ പറ്റുമല്ലോ നമുക്ക്. പിന്നെന്താ, നമ്മളെല്ലാരും പറയില്ലേ. യെസ്, താങ്ക് യു ജഡ്ജസ്. ഒരു കാര്യം കൂടെ, നമ്മുടെ ആനന്ദേട്ടനാണ് ശരിക്കും ഇതിൽ പെരുക്കിയിരിക്കുന്നത്, ഒറിജിനൽ. അയ്യോ മോളെ, അതൊക്കെ വലിയ ഭാഗ്യല്ലേ, ഒറിജിനലില് വായിച്ചാണ് മോൾക്ക് ഇവിടെ തന്നെ പ്ലേ ചെയ്ത് തരാന്നൊക്കെ പറയണത്, വലിയ കാര്യമാണ് അതൊക്കെ. അടിപൊളി, ഗ്രേറ്റ്. അപ്പോ അനുക്കുട്ടിയുടെ മാർക്സ് നമ്മൾ പോവുകയാണ് ഇൻ ക്വാർട്ടർ ഫൈനൽ റൗണ്ട് സ്റ്റാർട്ടിംഗ് വിത്ത് റിമു. നമ്മളിപ്പോ സ്റ്റേജിൽ നിൽക്കുമ്പം എപ്പോഴും ഓഡിയൻസിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പാടുന്നവർക്ക് നല്ല പ്ലസന്റ് ആയിട്ടിരിക്കണം. ഞങ്ങൾ ഈ പാട്ടിന് ഒരുപക്ഷെ ഞങ്ങളുടെ 4 പേരുടെ മോൻ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ട് തോന്നി എന്നാ പറയട്ടെ, അത്ഭുതവും സന്തോഷവും ഇതെങ്ങനെ പാടുന്നു, ഇത്ര കറക്റ്റ് ആയിട്ട് വന്നല്ലോ എന്ന് ഓർത്തിട്ടാണ് ഒരുപക്ഷെ നമ്മള്. ഓഡിയൻസ് മാത്രല്ല, നമ്മളൊക്കെ പാടും കൂടി ചെയ്യുന്ന ആൾക്കാരല്ലേ, അപ്പൊ നമുക്ക് അറിയാം ഈ പാട്ടിന്റെ ബുദ്ധിമുട്ടും എങ്ങനെയാ. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഒക്കെ ഇങ്ങനെ അതിശയിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് ചിരിക്കൂല്ലോ, നമ്മൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ നിൽക്കുള്ളൂ, കണ്ണൊക്കെ തള്ളി ഇങ്ങനെ നിൽക്കുകയല്ലേ. അതായിരുന്നു ഈ പാട്ടിന്റെ ഞങ്ങളുടെ റിയാക്ഷൻ. അല്ല, ഇടയ്ക്ക് ഞാൻ ചിരിക്കാനൊക്കെ നോക്കുന്നോണ്ട് പറ്റുന്നില്ല. അതെന്നുവെച്ചാൽ ഈ പാട്ടിന്റെ ഒരു ഫീല് നമ്മളിങ്ങനെ ഇരുന്ന് കേട്ടോ. ഒരു പാട്ട്, ഈ പാട്ട് എടുത്ത് പല്ലവി വരെയൊക്കെ ഫുൾ നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഭയങ്കര പ്രാർത്ഥന ആയിരിക്കും നമ്മള്, ബാക്കി കൂടി ഈശ്വര എല്ലാം നന്നാവണം എല്ലാം നന്നാവണം. അതങ്ങനെയാ, 4 കാലില് വീണതിന് ഒരു 2 കാലില് നിന്നു, അതാണ് അത്ഭുതം. അല്ലേ, കണ്ണു തെളിപ്പിച്ച പെർഫോമൻസിന്റെ മാർക്സ് സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് റിമൂവ്. Starting with the remove alla, starting with the super four. Yes, starting with super four. Quarter final ayadond nammal mark alpam pidichaan ittirikkunathu eda adu onnu thonnarathu nannayittu paadi sherike idu full kittana performance aanu adu adu parayandirikkan pattilla pakshe namukku ee quarter final ayadond nammal ketta korchu strict aanu ketta appo anushrike anushrida mark 10 10. अरे वाह, ग्रेट अनुकुटी पोलिचडा क्वार्टर फाइनल राउंड इदा 10 10 മാറ്റിൻ പെർഫോമൻസ് ആയിട്ട് ഇടവേ.
ശരിക്കും നമ്മുടെ ഈ ഒരു സെലിബ്രേഷൻ ഒക്കെ വരുമ്പോഴേ നമ്മുടെ കുട്ടികൾ ഫുള്ളങ്ങനെ നിറഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷെ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ്, പക്ഷെ നമ്മുടെ കുട്ടികളെയൊക്കെ നമുക്ക് അവിടെ കാണാം. നമ്മൾ എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്യാം മോനെ. കവാണ്ടി അടിപൊളി സൂപ്പർ ഫോ അടിപൊളി. താങ്ക് യു സോ മച്ച് മോളെ, ഇതുപോലുള്ള മൊമെന്റ്സ് സമ്മാനിക്കുന്ന നിങ്ങളെ പോലുള്ള ആൾക്കാരാ. താങ്ക് യു സോ മച്ച്, അടിപൊളി. നേരത്തെ കൊടുക്കാൻ പറ്റിയില്ല പാട്ട് കഴിഞ്ഞ ഉടനെ, അതുകൊണ്ട് ഇപ്പോ നമ്മളുടെ വകയായിട്ട് അനുശ്രീക്ക്. സ്റ്റാൻഡിംഗ് ഓവേഷൻ. അടിപൊളി അടിപൊളി. താങ്ക് യു സോ മച്ച്.